ഹലോ എവറിവൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ മാരി ക്രിസ്മസ് എന്ന തമിഴ് ത്രില്ലർ സിനിമയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം സോ വൺസ് അഗൈൻ ഇറ്റ്സ് മീ വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം ഈ സിനിമയുടെ തുടക്കത്തിൽ ബോംബെ എപ്പോഴാണ് മുംബൈ ആയി മാറിയത് അന്ന് നടക്കുന്ന കഥയാണിത് എന്നും പറഞ്ഞാണ് കഥ ആരംഭിക്കുന്നത് അതിനുശേഷം രണ്ട് മിക്സിയാണ് കാണിക്കുന്നത് അതിൽ ഒരു ജാറില് മസാലയും മറ്റേ ജാറില് ടാബ്ലറ്റും ഇട്ട് രണ്ടും അരയ്ക്കും എന്നിട്ട് മസാല അരച്ച ജാറില് ഒരു റിങ് വെക്കും അവിടുന്ന് കട്ട് ചെയ്ത പിന്നെ നായകനെയാണ് കാണിക്കുന്നത് നായകന്റെ പേര് ആൽബർട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ ആൽബർട്ട് മുംബൈയിലുള്ള അവന്റെ അമ്മയുടെ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നത് നെക്സ്റ്റ് ഡേ ക്രിസ്മസ് ആണ് അതുകൊണ്ട് തന്നെ ആൽബർട്ടിന്റെ വീടിനടുത്തുള്ള വീട്ടിലെ അങ്കിൾ അവിടെയെല്ലാം ലൈറ്റൊക്കെ ഫിക്സ് ചെയ്ത് ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് വന്ന ആൽബേർട്ടിനെ കണ്ട് അങ്കിളും കണ്ടിട്ട് എത്ര വർഷമായി എന്നും പറഞ്ഞ് ആൽബർട്ടിനെ കെട്ടിപ്പിടിക്കും ഇവര് തമ്മിൽ ഒരുപാട് വർഷം മുൻപത്തെ പരിചയമാണ് അങ്ങനെ അങ്കിളുടെ കയ്യിലുള്ള കീ വെച്ച് വീടിന്റെ ഡോറ് തുറക്കും കഴിഞ്ഞ വർഷം ആൽബർട്ടിന്റെ അമ്മ മരിച്ചു പോയതാണ് വീടിനകത്തേക്ക് കയറിയപ്പോ അങ്കിളും എത്ര സുഖമില്ലെങ്കിലും നിന്റെ അമ്മ ഈ വീട് എപ്പോഴും വൃത്തിയാക്കി വെക്കും ഒരു ദിവസം അങ്ങനെ ഉറങ്ങിയതാണ് പിന്നെ എഴുന്നേറ്റില്ല നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചു എന്നാ പറ്റിയില്ല അവിടെ ഭക്ഷണം ശരിയല്ല എന്നൊക്കെ നീ കത്തെഴുതുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമം വരാറുണ്ട് എന്നൊക്കെ അങ്കിളും പറയും അപ്പൊ ആൽബർട്ടും ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന സംശയത്തോടെ നോക്കും അതിനിളും നിന്റെ അമ്മയ്ക്ക് കാഴ്ചക്ക് പ്രശ്നം വന്ന ശേഷം ഞാനാണ് വരുന്ന കത്തൊക്കെ വായിച്ചു കൊടുക്കാറ് ആ കത്തുകളൊക്കെ വീണ്ടും വീണ്ടും വായിക്കാൻ പറഞ്ഞ് അമ്മയത് കേൾക്കുമായിരുന്നു എന്നൊക്കെ പറയും ആൽബർട്ടും അതിന് താങ്ക്സ് പറയും അങ്കിളും ഇതിനൊക്കെ എന്തിനാണ് മോനെ താങ്ക്സ് എന്ന് പറഞ്ഞ് അവിടുന്ന് പോവും അതിനുശേഷം ആൽബർട്ട് അമ്മയുടെ സാധനങ്ങളെല്ലാം എടുത്തു നോക്കിയിട്ട് ശേഷം അമ്മയുടെ ബെഡിൽ വന്ന് കിടക്കും അമ്മയുടെ അവസാന കാലത്ത് അമ്മയോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വേദന ആൽബർട്ടിനുണ്ടായിരുന്നു അതിനുശേഷം ആൽബർട്ട് ഒരു കോട്ട കേട്ട് റെഡിയായി നേരെ ഷോപ്പിങ്ങിന് പോവും അതൊരു ഫാൻസി സ്റ്റോർ പോലുള്ള ഒരു ഷോപ്പാണ് അവിടെ ചെറിയൊരു കൂട്ടില് ഒരു കിളി ഇരിക്കുന്നത് പോലെ ഒരു ടോയ് ഉണ്ടായിരുന്നു അതിൽ തൊട്ടാൽ സൗണ്ട് ഉണ്ടാകും ആൽബേർട്ട് അത് വാങ്ങുന്ന സമയത്ത് കടക്കാരന് ആൽബർട്ടിനെ മനസ്സിലായി എന്നിട്ട് കടക്കാരൻ ആൽബേർട്ടിനോട് ദുബായെല്ലാം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കും അതിന് ആൽബർട്ടും ഹൊറിബിൾ ആയിരുന്നു എന്ന് മറുപടി പറയും അതിനുശേഷം ആ സാധനവും വാങ്ങി ആൽബർട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരും ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും ഫുൾ ആയിരുന്നു അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് ഡ്രിങ്ക്സ് കഴിച്ച ശേഷം വാഷ്റൂമിൽ പോയപ്പോൾ ഒരുത്തൻ ആൽബേർട്ടിൻ്റെ അടുത്ത് വന്ന് എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ പുറത്ത് ടേബിളിൽ കയ്യിൽ ടെഡിബിയറിനെയും വെച്ച ഒരു മകളും അമ്മയും ഇരിക്കുന്നുണ്ട് അവരുടെ അടുത്ത് എനിക്ക് അത്യാവശ്യമുള്ളത് കൊണ്ട് ഞാൻ പോയി എന്ന കാര്യം അവരോടൊന്ന് പറയൂ എന്ന് ചോദിച്ച് അവിടുന്ന് പോവും ആൽബേർട്ടും അവരുടെ അടുത്തേക്ക് വന്ന് അവർ വിളിക്കും ഇവളാണ് നമ്മുടെ നായിക മരിയ മരിയ മകൾ ആനിയോടൊപ്പമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആൽബർട്ടും നിങ്ങളുടെ കൂടെ വന്നയാള് എന്തോ ഉണ്ട് എന്ന് പറഞ്ഞ് പോയി എന്ന് പറയും എന്നാലും ആൽബേർട്ടിന് മരിയയെ കണ്ടതും ഒരു അഫക്ഷൻ തോന്നി മരിയക്കും കൂടെയുള്ളവൻ പറയാതെ പോയതിൽ ചെറിയൊരു ദേഷ്യവും വിഷമവും തോന്നി അതിനുശേഷം ആൽബർട്ട് മറ്റൊരു ടേബിളിൽ ഇരുന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന ആനിക്ക് വേണ്ടി ടിഷ്യൂ പേപ്പർ വെച്ച് ഓരോന്ന് ഉണ്ടാക്കി കാണിക്കും ആനിയും അതിൽ ഇമ്പ്രസ് ആയി അങ്ങനെ ഇവിടെ ഒരു ഒക്കെ കഴിഞ്ഞ ശേഷം മരിയ ആ ടെഡി ബിയറിനെയും എടുത്ത് ആനിയേയും കൂട്ടി അവിടുന്ന് പോവും ഇവളെ ഫോളോ ചെയ്ത് ആൽബർട്ടും വരും എന്നിട്ടൊരു തിയേറ്ററിന് പുറത്തായി മരിയയും മകളും നിൽക്കുന്നത് ആൽബർട്ട് കണ്ടു മരിയയും അവനെ കണ്ടു എന്ന് മനസ്സിലാക്കി ആൽബർട്ട് അവിടുന്ന് ഒരു ടിക്കറ്റ് എടുത്ത് തിയേറ്ററിനകത്ത് ഒരു മൂലയിലായി ചെന്നിരുന്നു കുറച്ചു സമയത്തിന് ശേഷം മരിയയും തിയേറ്ററിനകത്തേക്ക് വന്ന് ആൽബേർട്ടിന് പിന്നിലായിരുന്നു ആനി അപ്പൊ അവൾക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ മരിയയും ആൽബേർട്ടിനോട് ഈ ടെഡിയെ ഒന്ന് നോക്കുമോ എന്ന് ചോദിക്കും ആൽബർട്ടും ആൽബേർട്ടും അതിനോക്കെ പറയും വാഷ്റൂമിൽ പോയി വന്ന ശേഷം ആനി മരിയയോട് പോപ്കോൺ വേണമെന്ന് പറയും മരിയയും വേണ്ട എന്ന് പറയും എന്നാൽ ആൽബേർട്ട് അത് ആനിക്ക് വാങ്ങിക്കൊടുക്കും അങ്ങനെ തിയേറ്ററിലെ സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ആൽബേർട്ടിനെ കാണുന്നില്ല അവിടെയുള്ള സൗണ്ടിലും ആനി നന്നായി ഉറങ്ങി അതുകൊണ്ട് മരിയ ആനിയെ ഒരു കൈയിലും ടെഡിയെ ഒരു കൈയിലും എടുത്ത് പുറത്തേക്ക് വരും ആൽബർട്ട് അപ്പോ തിയേറ്ററിന് പുറത്ത് ചായ കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു മരിയ ആനിയെയും ടെഡി ബിയറിനെയും എടുത്ത് കഷ്ടപ്പെട്ട് വരുന്നത് കണ്ട് അവളെ ഹെൽപ്പ് ചെയ്യാമെന്ന് കരുതി ആൽബർട്ട് മരിയയുടെ കൈയിൽ നിന്നും ടെഡി ബിയറിനെ വാങ്ങി പിടിച്ചു എന്നിട്ട് ടാക്സി വിളിക്കട്ടെ എന്ന് ചോദിക്കും അതിന് മരിയയും എന്റെ വീട് ഇവിടെ അടുത്താണ് ഞാൻ നടന്നു പോയിക്കോളാം എന്ന് പറയും അപ്പം ആൽബർട്ടും അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂട്ട് വരാമെന്ന് പറയും മരിയയും നിങ്ങൾ സിനിമ കാണുന്നില്ലേ എന്ന് ചോദിച്ചതിന് ഞാൻ ഈ സിനിമ ഒരുപാട് തവണ കണ്ടതാണ് എന്ന് ആൽബേർട്ട് പറയും അങ്ങനെ രണ്ടുപേരും സംസാരിച്ചു കൊണ്ട് നടക്കും മരിയ ആൽബേർട്ടിനോട് ഇപ്പൊ ക്രിസ്മസ് അല്ലേ എന്റെ കൂടെ വന്ന നിങ്ങളുടെ വീട്ടിൽ ആരും നിങ്ങളെ വെയിറ്റ് ചെയ്യില്ലേ എന്ന് ചോദിക്കും അതിന് ആൽബർട്ടും അമ്മ കഴിഞ്ഞ വർഷം വരെ വെയിറ്റ് ചെയ്തു എന്നാൽ ഇപ്പോൾ ആ വീട്ടില് അമ്മയുടെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു നടക്കും അപ്പോൾ മരിയയും ആനിയുടെ പ്രായമുള്ളപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചതാണ് എന്ന് പറയും ആൽബർട്ടും ഇതിലേതാണ് വലിയ വിഷമം എന്നറിയില്ല ഒരാളില്ലാതെയാകുന്നതാണോ അതോ ഒരുപാട് ഇഷ്ടമുള്ളവർ ഇല്ലാതാകുന്നതാണോ എന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും നടന്നു വരും മരിയ ആൽബേർട്ടിനോട് നിങ്ങൾ എന്താ വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിക്കും അതിന് ആൽബർട്ടും സിറ്റിക്ക് പുറത്തായി കുഴപ്പമില്ലാത്ത കുറച്ച് ബിൽഡിങ്ങുകൾ കണ്ടിട്ടില്ലേ അതെല്ലാം ഞാനാണ് ഡിസൈൻ ചെയ്തത് ഞാൻ ഒരു ആർക്കിടെക്ട് ആണ് എന്ന് പറയും മരിയയും ഞാൻ ചെറിയ രീതിയിൽ ഒരു ബേക്കറി നടത്തി വരികയാണ് എന്നും പറയും മരിയ ഉറങ്ങിക്കൊണ്ടിരുന്ന ആനിയെ എടുക്കാൻ കഷ്ടപ്പെടുന്നത് കണ്ട് ആൽബർട്ട് മരിയയോട് ഞാൻ ആനിയെ എടുക്കാം നിങ്ങൾ ഈ ടെഡിയെ പിടിച്ചു നടന്നോളൂ എന്ന് പറയും ആ സമയം റോഡിലൂടെ പോകുന്നവര് ഇവരോടും മാരി ക്രിസ്മസ് എന്ന് പറയുന്നുണ്ട് അതിനു പകരമായി ഇവരും തിരിച്ച് മാരി ക്രിസ്മസ് എന്ന് പറയും അതിനുശേഷം മരിയയും എല്ലാവരും നല്ല സന്തോഷത്തിലാണ് അതുകൊണ്ട് അവരുടെ കണ്ണിലും നമ്മളും സന്തോഷായിട്ടിരിക്കുകയാണ് എന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്ന് പറയും ഇത് കേട്ട ആൽബർട്ടും ഞാൻ സന്തോഷവാനാണ് നിങ്ങളല്ലേ എന്ന് ചോദിക്കും അതിന് മരിയയും അറിയില്ല എന്നാൽ എൻ്റെ ഹസ്ബൻഡ് ജെറോം വളരെ ഹാപ്പി ആയിരിക്കും ഇപ്പോ ഏതെങ്കിലും പെണ്ണിൻ്റെ കൂടെ ഹാപ്പി ആയിട്ടുണ്ടാവും എന്ന് പറയും അങ്ങനെ സംസാരിച്ചുകൊണ്ട് മരിയയുടെ അപ്പാർട്ട്മെന്റിലെത്തി ലിഫ്റ്റിൽ കയറി എന്നിട്ട് ജെറോം അവന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മാത്രം വെറുതെ ഇരിക്കണം അതും ഈ ക്രിസ്മസ് ദിവസം അതുകൊണ്ടാണ് അവനോട് പകരം വീട്ടാമെന്ന് കരുതി ഡേറ്റ് ചെയ്യാമെന്ന് കരുതിയത് അതിനാണ് റെസ്റ്റോറൻറിൽ കണ്ട ആ പയ്യന്റെ കൂടെ വന്നത് ഞാനും അവനും ഫോണിൽ സംസാരിച്ചതാണ് ഞാൻ സിംഗിൾ മദർ ആണെന്നും അവനറിയാം അങ്ങനെയാണ് മീറ്റ് ചെയ്യാൻ വന്നത് എന്നാൽ ഞാൻ ആനിയെ കൂട്ടിക്കൊണ്ടുവരും എന്നവൻ വിചാരിച്ചു കാണില്ല അതുകൊണ്ടായിരിക്കും പറയാതെ പോയത് അതിനു ശേഷമുള്ളതെല്ലാം നിങ്ങൾക്കറിയാലോ എന്ന് പറയും അങ്ങനെ വീട് വീടെത്തിയതും മരിയയും ആൽബേർട്ടിനോട് വീട്ടിലേക്ക് വരൂ ഒരു ഡ്രിങ്ക്സ് കഴിച്ചിട്ട് പോകാമെന്ന് പറയും ആൽബേർട്ടും അതിന് സമ്മതിക്കും മരിയ ആനിയെ ആൽബേർട്ടിന്റെ അടുത്ത് നിന്ന് വാങ്ങി സോഫയിൽ കിടത്തി ആൽബേർട്ടിനോട് വൈൻ വേണോ വിസ്കി വേണോ എന്ന് ചോദിക്കും ആൽബേർട്ടും വിസ്കി മതി എന്ന് പറയും മരിയയും അത് എടുത്തു വെച്ചിട്ട് അവിടെയുള്ള ഗ്രാമഫോൺ പ്ലേ ചെയ്യും ആൽബേർട്ടും എന്തിനാ ഇത്ര സൗണ്ട് ആനി എഴുന്നേൽക്കുമെന്ന് പറയും അതിന് മരിയയും തിയേറ്ററിൽ കണ്ടതല്ലേ അത്രയ്ക്ക് സൗണ്ടിൻ്റെ നടുവിലും ഇവൾ ഉറങ്ങിയത് എന്ന് പറഞ്ഞ് ആനിയെ അടുത്ത് ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ആൽബർട്ടും അവിടെ മരിയയും ജെറോമും ഒന്നിച്ചെടുത്ത ഫോട്ടോസ് എല്ലാം നോക്കും എന്നിട്ട് ഫാൻസി സ്റ്റോറിൽ നിന്ന് വാങ്ങിയ ആ ഗിഫ്റ്റ് അവിടെയുള്ള ക്രിസ്മസ് ട്രീയില് അറ്റാച്ച് ചെയ്ത് അവിടെയുള്ള മരിയയുടെ ബുക്സ് ഒക്കെ എടുത്തു നോക്കും ഇപ്പോൾ ഗ്രാം ഫോണിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരു സൗണ്ട് വന്ന് അത് ഓഫ് ഓഫാവും അതിനുശേഷം ആൽബർട്ടും ആ ഗ്രാമ റെഡിയാക്കി വീണ്ടും അത് പ്ലേ ചെയ്യും ആനിയെ ബെഡ്റൂമിൽ കിടത്തി വന്ന ശേഷം മരിയയും ആൽബർട്ടും വിസ്കിയും വൈനും എല്ലാം കുടിച്ച് ഒരു ഡാൻസ് കളിക്കും ഇത് മരിയക്കും വളരെ സന്തോഷമായി എന്നിട്ട് മരിയ ആൽബേർട്ടിനോട് നിങ്ങൾ സിംഗിൾ ആണോ അതോ റിങ് അഴിച്ച് പോക്കറ്റിൽ വെച്ചതാണോ എന്ന് ചോദിക്കും അതിന് ആൽബർട്ടും അവന്റെ പേഴ്സിൽ നിന്നും ഒരു റിംഗ് എടുത്ത് കാണിച്ചിട്ട് ഇത് എനിക്കും റോസിക്കും നടന്ന കഥയാണ് റോസിയെ കണ്ടതും എനിക്ക് അവളെ വലിയ ഇഷ്ടമായി അവൾക്കും അതുപോലെ തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിക്കാൻ തീരുമാനിച്ചു എന്നാൽ എൻ്റെ അമ്മയ്ക്ക് റോസിയെ ഇഷ്ടമല്ലായിരുന്നു റോസിയുടെ ഹസ്ബൻ്റിന് എന്നെയും ഇഷ്ടമല്ലായിരുന്നു എന്ന് പറഞ്ഞതും മറിയ ഷോക്കായി അപ്പോഴാണ് റോസി അവൻ്റെ ബോസിൻ്റെ വൈഫായിരുന്നു എന്ന കാര്യം ആൽബർട്ട് പറഞ്ഞത് എന്നിട്ട് ആരെന്ത് പറഞ്ഞാലും പ്രശ്നമില്ല എന്നും പറഞ്ഞ് ഞങ്ങൾ ഗോവയ്ക്ക് പോയി മൂന്ന് മാസം അടിപൊളിയായിട്ട് പോയി അവളുടെ ഹസ്ബൻഡും ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്ത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് അയച്ചു അങ്ങനെ ഈ കാര്യം പറഞ്ഞ് സർപ്രൈസ് ചെയ്യാമെന്ന് കരുതി ഒരു റിങ് വാങ്ങി അവളുടെ അടുത്തേക്ക് പോയപ്പോൾ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് അവളും പോയി എന്ന് പറയും അതിന് മര്യയും പിന്നെന്തിനാ ഇപ്പോഴും ആ റിങ് സൂക്ഷിച്ചു വെച്ചത് എന്ന് ചോദിക്കും അപ്പൊ ആൽബേർട്ടും എനിക്കെന്ന് അവളെ മറക്കാൻ കഴിയുന്നോ അന്ന് ഞാൻ ഇത് കളയും എന്ന് പറയും മരിയയും ഇനിയും അവളുമായി ഒന്നിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കും ആൽബേർട്ടും ഇല്ല അവൾ മരിച്ചിട്ട് ഏഴു വർഷമായി ഇതിനിടയിൽ എന്റെ അമ്മയും മരിച്ചു ഞാനും നാട് വിട്ടുപോയി ഒരുപാട് വർഷത്തിന് ശേഷം ഇപ്പോഴാണ് നാട്ടിലേക്ക് വന്നത് എന്നൊക്കെ പറയും അതിന് മരിയയും പ്രണയം മരിച്ചുപോയി എന്ന് വിഷമിക്കണോ പ്രണയിച്ചയാൾ മരിച്ചു പോയതോർത്ത് വിഷമിക്കണോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയും അതിനുശേഷം മരിയയും അതേ ഏഴ് വർഷത്തിന് മുൻപാണ് ഞാനും ജെറോമിനെ മീറ്റ് ചെയ്തത് ഞാനപ്പോ വേറൊരു പയ്യനുമായി റിലേഷൻഷിപ്പിലായിരുന്നു അവന്റെ ഫ്രണ്ട് ആയിരുന്നു ജെറോം ജെറോം ഒരു ബൈക്കിലായിരുന്നു വരാറ് ആ ബൈക്കിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ അത്രയ്ക്ക് സന്തോഷമായിരുന്നു ആ ബൈക്കിൽ പോകുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മറന്നു പോകും എന്നിട്ട് എന്റെ ബോയ്ഫ്രണ്ടിൻ്റെ കൂടെ സിനിമയ്ക്ക് പോവുകയാണെന്നും പറഞ്ഞ് ഞാൻ ജെറോമിനെ കാണാൻ വേണ്ടി പോവും ജെറോം എന്നെ നന്നായി സപ്പോർട്ട് ചെയ്ത് എനിക്ക് ധൈര്യം തന്നു അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ആ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തു വരാൻ കഴിഞ്ഞത് അങ്ങനെ വന്ന അന്ന് തന്നെ ജെറോം എന്നെ പ്രപ്പോസ് ചെയ്തു എനിക്കും സന്തോഷമായി മൂന്ന് വർഷം കൊണ്ട് ഞങ്ങൾ കല്യാണം കഴിച്ചു എന്നാൽ അതിനുശേഷമാണ് യഥാർത്ഥ ജെറോം ആരാണെന്ന് എനിക്ക് മനസ്സിലായത് ഒരു ദിവസം ഞാൻ ഒറ്റക്ക് സിനിമയ്ക്ക് പോയി അപ്പോൾ ജെറോമും ദേഷ്യപ്പെട്ട് വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ കള്ളം പറഞ്ഞ് വേറെ ആരുടെയോ കൂടെ പോയതാണെന്ന് കരുതി എന്നോട് വഴക്കിടാൻ തുടങ്ങി അന്ന് മുതൽ എന്നോട് എന്തിനെങ്കിലും വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഡ്രഗ്സ് എല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങി ഒരു ഘട്ടത്തിൽ സൈക്കോയെ പോലെയായി ചിലപ്പോഴൊക്കെ വീട്ടിലേക്ക് വരാതെയായി ഒരു ദിവസം ഞാൻ അവനെ അന്വേഷിച്ചു പോയി അപ്പോൾ ഒരു പെണ്ണിന്റെ കൂടെയായിരുന്നു അതിന് കാരണം ചോദിച്ചപ്പോൾ എല്ലാം എന്നെ കൊണ്ടാണെന്ന് പറഞ്ഞ് എല്ലാ കുറ്റവും ും എൻറെ മേലെ കിട്ടു അത് മാത്രമല്ല ആനി അവന് ജനിച്ചതല്ല എന്നാണ് ഇത്രയും കാലമായിട്ട് വിശ്വസിച്ചിരിക്കുന്നത് അതെന്നെ വല്ലാതെ വിഷമിപ്പിച്ചു ആനി മുൻപ് നന്നായി സംസാരിച്ചിരുന്നു പിന്നെ ഒരു ദിവസം അവർ സംസാരിക്കുന്നത് തന്നെ നിർത്തി ഞാൻ ഒരുപാട് ട്രീറ്റ്മെന്റുകളെല്ലാം കൊടുത്തു എന്നാ ഇപ്പോഴും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് വല്ലാതെ ഫീലാവും ആൽബർട്ടും അവളെ സമാധാനിപ്പിക്കും അപ്പൊ മരിയയും ആനി നന്നായി ഉറങ്ങുവാണ് നമുക്കൊന്ന് നടന്നിട്ട് വരാമെന്നും പറഞ്ഞ് എല്ലാം മാറ്റി ഹസ്ബൻഡിനായി ഒരു പേപ്പറിൽ ഞാൻ ഒരു ഫ്രണ്ടിന്റെ കൂടെ പുറത്ത് പോവാണ് തിരിച്ചു വരും എന്നൊരു നോട്ട് എഴുതി അവിടെ വെച്ചിട്ട് ആൽബർട്ടും മരിയയും അവിടെ നടക്കുന്ന ക്രിസ്മസ് സെലിബ്രേഷനിൽ പോയി പങ്കെടുക്കും ജെറോമിനെ മറന്ന് മരിയ നന്നായി എൻജോയ് ചെയ്തു അതിനുശേഷം ആൽബേർട്ട് മരിയ അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവും ഇവർ ഇവിടേക്ക് വന്നത് അടുത്ത വീട്ടിലെ അങ്കിളും കണ്ടു രണ്ടുപേരും എല്ലാം കുടിച്ച് മരിയ പഴയ ബുക്സ് നോക്കും അവിടെ നൈറ്റ് റോസ് എന്നൊരു ബുക്ക് ആൽബർട്ട് എഴുതി വെച്ചിരുന്നു മരിയ അതെടുത്തു നോക്കും അതിലെ റോസിയെ കുറിച്ച് എഴുതിയതെല്ലാം വായിച്ച് മരിയ ചിരിച്ചു അങ്ങനെ ആൽബർട്ടും മരിയയും തമ്മിൽ കുറച്ചുകൂടെ അടുത്തു ഒരു ഘട്ടത്തിൽ രണ്ടുപേരും കിസ് ചെയ്യാൻ വരെ പോയി എന്നാൽ അപ്പ മരിയം ഇനി ഇവിടെ നിന്ന് തെറ്റായിട്ട് എന്തെങ്കിലും നടക്കുമെന്ന് മനസ്സിലാക്കി അവൾ അവളുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറയും ആൽബർട്ടും അവളെ വീട്ടിലേക്ക് കൊണ്ടു ചെന്നാക്കും എന്നിട്ട് കുറച്ച് സമയം കൂടെ നിന്നാ സാന്റിയെ കണ്ടിട്ട് പോവാമെന്നും പറഞ്ഞ് ആൽബർട്ടും മരിയയോടൊപ്പം ലിഫ്റ്റിൽ കയറും അപ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് മരിയ ആൽബർട്ടിനെ കിസ് ചെയ്യും അങ്ങനെ വീട്ടിലേക്ക് വന്നു നോക്കുമ്പോൾ ഡോർ ഓപ്പൺ ആയിട്ടാണുള്ളത് ഇത് കണ്ട മരിയയും ഷോക്കായി അകത്തേക്ക് വന്ന് നോക്കിയപ്പോൾ അവൾ എഴുതി വെച്ചിരുന്ന പേപ്പർ നോട്ട് ചുരുങ്ങി താഴെ കിടക്കുന്നുണ്ടായിരുന്നു ജെറോം ഒരു ചെയറിൽ സ്വയം ഷൂട്ട് ചെയ്ത് മരിച്ചിരിക്കുന്നു മരിയക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല എന്നിട്ട് ആനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് നോക്കാൻ വേണ്ടി അവൾ ബെഡ്റൂമിൽ വന്ന് നോക്കിയപ്പോൾ അവിടെ ആനി നന്നായി ഉറങ്ങുന്നുണ്ടായിരുന്നു ആനിയും ആൽബേർട്ടിനോട് പോലീസിനെ വിളിക്കാൻ പറയും ആൽബർട്ടും പോലീസിനെ വിളിക്കാനായി ഫോൺ എടുക്കും എന്നിട്ട് ഫോൺ അവിടെ തന്നെ വെച്ചിട്ട് ഇനി ഞാൻ ഇവിടെ നിന്നാ വേറെ പ്രശ്നമാവും ഞാൻ പോകുകയാണെന്ന് പറയുമ്പോൾ മരിയയും ഈ അവസ്ഥയിൽ എന്നെ വിട്ടിട്ട് പോവുകയാണോ എന്ന് ചോദിക്കും അതിന് ആൽബർട്ടും ഞാൻ റോസിയെ കൊല ചെയ്തു ഇത്രയും വർഷം ജയിലിലായിരുന്നു ഇപ്പൊ പോലീസ് ഇവിടേക്ക് വന്ന എന്നെയാണ് അറസ്റ്റ് ചെയ്യുക എന്നും പറഞ്ഞ് അവിടെയുള്ള സാധനങ്ങളിൽ ആൽബർട്ട് തൊട്ടത് കൊണ്ട് ഫിംഗർ പ്രിന്റ് ഉണ്ടാവുമെന്ന് കരുതി എല്ലാം നശിപ്പിക്കും എന്നിട്ട് ആ ക്രിസ്മസ് ട്രീയിൽ അവൻ വെച്ച ഗിഫ്റ്റും എടുക്കാൻ വരും പോയെന്ന് അയക്കും ആൽബേർട്ടും ആ ഗിഫ്റ്റ് അവിടെ തന്നെ വെച്ചിട്ട് ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് വരും അവിടുന്ന് കട്ട് ചെയ്ത ആൽബർട്ടും റോസിയും ഗോവയിലെ ഹോട്ടലിൽ ഒരുമിച്ചുണ്ടായിരുന്നതാണ് കാണിക്കുന്നത് അതായത് ഫ്ലാഷ് ബാക്ക് ആൽബർട്ട് അന്ന് റോസിയെ ആ റിങ് വെച്ച് പ്രപ്പോസ് ചെയ്തിരുന്നു എന്നാൽ റോസി കല്യാണം നമുക്കിടയിൽ സെറ്റാവില്ല എന്ന് പറഞ്ഞ് അത് റിജക്റ്റ് ചെയ്തിരുന്നു ആൽബേർട്ടും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് എന്നിട്ട് റോസി അവന്റെ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യാത്തത് കണ്ട് അവളെ കൊല ചെയ്തതാണ് അന്ന് റോസിയെ കൊല്ലുമ്പോൾ ആൽബേർട്ട് കോൺഷ്യസ് അല്ലായിരുന്നു അവിടുന്ന് കട്ട് ചെയ്ത് പ്രസന്റിലേക്ക് വരുമ്പോൾ ആൽബേർട്ട് മരിയയുടെ വീടിന് പുറത്ത് നിന്ന് ചായ കുടിക്കുകയാണ് അപ്പം മരിയ വീണ്ടും ആനിയേയും ആ ടെറി ബിയറിനെയും എടുത്ത് ചർച്ചിലേക്ക് പോവും ഇത് കണ്ട ആൽബേർട്ടിന് ഷോക്കായി ഇതെന്താ ഹസ്ബൻഡ് മരിച്ചിട്ടും പോലീസിനെ വിളിക്കുമെന്ന് കരുതിയപ്പോൾ ഇവള് ചർച്ചിലേക്ക് പോകുകയാണല്ലോ എന്നും പറഞ്ഞ് അവളെ ഫോളോ ചെയ്ത് വരും അപ്പോൾ ചർച്ചിലേക്ക് വരുന്ന വഴിയിൽ ഒരുത്തൻ ആൽബേർട്ടിൻ്റെ മേലെ ഇടിച്ചതും ആൽബർട്ട് അവന്റെ കഴുത്തിന് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി അതിനുശേഷം കോൺഷ്യസിലേക്ക് വന്ന് അയാളോട് സോറി പറയും എന്നിട്ട് ചർച്ചിലേക്ക് വന്ന് മരിയയുടെ പിന്നിലായി വന്നിരിക്കും കുറച്ച് സമയത്തിന് ശേഷം മരിയ അവിടെ ബോധം കെട്ട് വീഴും ചർച്ചിലുണ്ടായിരുന്നവരെല്ലാം അവളെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരും അതിൽ ആൽബർട്ട് ഉണ്ടായിരുന്നു എന്നിട്ട് ഇവരോട് അവിടെയുള്ളൊരു മീശക്കാരൻ ഞാൻ കാർ എടുത്തിട്ട് വരാം ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് എടുക്കാൻ പോവും ആനിയും ടെഡിയേയും പിടിച്ച് സങ്കടത്തോടെ ചർച്ചിന് പുറത്തേക്ക് വരും ഇവിടെ മരിയ ബോധം കെട്ട പോലെ അഭിനയിച്ചതാണ് അത് ആൽബേർട്ടിനല്ലാതെ വേറെ ആർക്കും അറിയില്ല എന്നിട്ട് മരിയയും മയക്കം തെളിയുന്നത് പോലെ എഴുന്നേറ്റ് അടുത്തുള്ള ലേഡിയോട് എന്റെ വാച്ച് ചർച്ചിനകത്ത് വീണിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞതും ആ ലേഡിയും ചർച്ചിനകത്തേക്ക് പോയി അത് തിരിഞ്ഞ് കണ്ടുപിടിച്ചെടുത്തോണ്ട് വന്ന് മരിയക്ക് കൊടുക്കും അവളും അത് കയ്യിൽ കെട്ടാതെ അവളുടെ ബാഗിൽ വെക്കും ഇതും ആൽബേർട്ട് കാണും ആ മീശക്കാരൻ കാർ എടുത്തുകൊണ്ട് വന്നതും അയാൾ മരിയയെയും ആനിയയും കാറിലേക്ക് കയറ്റും ആൽബേർട്ടിനോടും ഒന്ന് കാർ ഡ്രൈവ് ചെയ്യോ എന്നും ചോദിച്ച് കൂടെ കൂട്ടും അങ്ങനെ ആൽബേർട്ടും കാർ ഓടിച്ച് ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടത് എന്ന് ചോദിക്കും അപ്പം മരിയയും എനിക്കിപ്പോൾ കുഴപ്പമില്ല എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്താൽ മതി എന്ന് പറയും അങ്ങനെ മൂന്ന് പേരും ആനിയും മരിയയുടെ വീട്ടിലേക്ക് വരും ആൽബേർട്ടും ഇതെല്ലാം ഒരു അമ്പരപ്പോടെ നോക്കി കണ്ടു എന്നിട്ടിവരെ ലിഫ്റ്റിൽ കയറുമ്പോൾ മുൻപ് മരിയ എന്താണോ ആൽബേർട്ടിനോട് ചോദിച്ചിരുന്നത് അതുപോലെ തന്നെ ആ മീശക്കാരനോടും ചോദിക്കും എന്താണെന്നല്ലേ നിങ്ങൾ സിംഗിൾ ആണോ എന്ന് അതിനാ മീശക്കാരനും അവന്റെ കയ്യിലെ റിങ് ഊരി ഒളിപ്പിച്ചു വെച്ച് യെസ് ഞാൻ സിംഗിൾ ആണ് എന്ന് പറയും ആൽബർട്ടും ഇപ്പൊ അകത്തേക്ക് പോയ ജെറോമിന്റെ ബോഡി അവിടെ കാണും പിടിക്കപ്പെടും എന്ന് പേടിച്ചോണ്ടാണ് പോകുന്നത് എന്നാൽ വീടിനകത്ത് കയറി നോക്കിയപ്പോൾ ജെറോമിന്റെ ബോഡി അവിടെ ഇല്ലായിരുന്നു ആൽബേർട്ടിനും ഇവിടെ എന്താണ് നടക്കുന്നത് എന്നൊന്നും അറിയില്ല അവിടെ അങ്ങനെ ഒരു ബോഡി ഉണ്ടായിരുന്നു എന്നതിന് ഒരു തെളിവ് പോലും ഇല്ലായിരുന്നു ആൽബർട്ട് വാങ്ങിയിട്ട് വന്ന ആ ഗിഫ്റ്റ് ആ ക്രിസ്മസ് ട്രീയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ആ മീശക്കാരന്റെ മുന്നേന്ന് നോക്കുമ്പോൾ അതവിടെ കാണുന്നില്ല ആൽബേർട്ടിനെല്ലാം കൺഫ്യൂഷനായി അതിനുശേഷം മറിയ രണ്ടു പേർക്കും ഡ്രിങ്ക്സ് കൊടുക്കും അത് അവർ കുടിക്കുകയും ചെയ്യും ശേഷം ആനിയെ ഉറക്കാനായി ബെഡ്റൂമിലേക്ക് എടുത്തുകൊണ്ട് പോകും ഇവിടെ മീശക്കാരനും നമ്മൾ രണ്ടു പേരിലും ആർക്കാണോ സെറ്റാവുന്നത് അവർ കറക്റ്റ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട് ആൽബേർട്ടിനും ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ ആനിയെ ഉറക്കി മരിയ ഹാളിലേക്ക് വന്ന് എൻ്റെ വാച്ച് കാണുന്നില്ല ചിലപ്പോൾ ആ ചർച്ചിൽ എന്ന് പറഞ്ഞതും മീശക്കാരനും വിഷമിക്കേണ്ട നമുക്കത് പോയിട്ട് എടുക്കാമെന്ന് പറയും ഇപ്പോൾ ആൽബേർട്ടിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നും എന്തിനു വേണ്ടിയാണ് മരിയ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ആൽബർട്ട് ആലോചിക്കും മരിയ മുൻപ് ചെയ്തതുപോലെ ഞാൻ പുറത്ത് പോവുകയാണ് എന്ന് ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഇത് തൻ്റെ ഹസ്ബൻഡിനാണ് എന്നും പറഞ്ഞിട്ട് വെക്കും അങ്ങനെ മൂന്ന് പേരും കാറിൽ പോവും വഴിയിൽ ആൽബേർട്ടിനെ ഇറക്കി വിട്ട് മരിയയും ആ മീശക്കാരനും ചർച്ചിലേക്ക് വാച്ചെടുക്കാൻ വേണ്ടി പോവും ഈ സമയം ആൽബേർട്ട് മരിയയുടെ വീട്ടിലേക്ക് ബാക്ക് സൈഡ് വഴി വന്ന് റൂമിലേക്ക് കയറും അപ്പൊ നോക്കുമ്പോൾ ജെറോമിൻ്റെ ബോഡി ആ സോഫയിൽ തന്നെയുണ്ട് മരിയ എഴുതി വെച്ച പേപ്പറും അവിടെ ചുരുട്ടി കിടക്കുന്നുണ്ട് ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഓർത്ത് ആൽബേർട്ടിന് ഭയം തോന്നി അവിടെ ഒരു ചെയറിന് പിന്നിലായി ആനി ഇരുന്ന് കരയുന്നത് കാണും അപ്പോൾ ആൽബർട്ട് ആനിയെ എടുത്ത് ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി പേപ്പർ കൊണ്ട് ഒരു ബേഡിനെ ഉണ്ടാക്കി കൊടുത്ത് അവളെ കിടത്തി ഉറക്കും ആനിയും ആ പേപ്പർ ബേർഡിനെ പിടിച്ചുകൊണ്ട് ഉറങ്ങും ആ സമയം മരിയയും ആ മീശക്കാരനും അവിടേക്ക് വരും അപ്പൊ ജെറോം അവിടെ സോഫയിൽ മരിച്ചു കിടക്കുന്നത് ആ മീശക്കാരൻ കാണും എന്നിട്ട് വീണ്ടും ആനിക്ക് എന്ത് പറ്റിയെന്ന് ഓടിച്ചെന്ന് നോക്കും ആനിയും ഉറങ്ങിക്കിടക്കുന്നത് കാണും അപ്പൊ അവിടെ കിടക്കുന്ന പേപ്പർ ബേർഡിനെ എടുത്ത് ആര് തന്നതാണ് എന്ന് അവൾ ആനിയോട് ചോദിക്കും ആനിയും ആൽബേർട്ടിനെ കൈ കാണിക്കും ആൽബേർട്ട് ഒരു മൂലയിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു ആൽബേർട്ടിനെ കണ്ട മരിയയും എന്തിനാ എന്റെ പിന്നാലെ നടക്കുന്നത് പോയേ എന്ന് പറയും അപ്പം മീശക്കാരനും ആനി ഓക്കെ അല്ലേന്ന് വിളിച്ചു ചോദിക്കും മരിയയും ആനിക്ക് കുഴപ്പമൊന്നുമില്ല സേഫാണ് ഉറങ്ങാണ് എന്ന് വിളിച്ചു പറഞ്ഞ് ആൽബേർട്ടിനോട് വീടിന് പിന്നിലൂടെ പോകാൻ പറയും ആൽബേർട്ടും ബാക്ക് സൈഡ് വഴി വരും പുറത്ത് പോലീസിനെ കണ്ടതും റോഡിലേക്ക് ഇറങ്ങാതെ മേലെയുള്ള റൂമിലേക്ക് പോവും അവിടെ പഴയ സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു സ്റ്റോറൂം ഉണ്ടായിരുന്നു അവിടേക്ക് വന്ന ആൽബർട്ടും എന്തോ കണ്ട് ഷോക്കായി നിൽക്കും അവിടുന്ന് കട്ട് ചെയ്ത ഇപ്പുറത്ത് മരിയയും ജെറോ മരിച്ചതിന് കരഞ്ഞുകൊണ്ട് മീശക്കാരനോട് പോലീസിന് ഫോൺ ചെയ്യാൻ പറയും മീശക്കാരൻ പോലീസിനെ ഫോൺ ചെയ്യും കുറച്ച് സമയം കൊണ്ട് തന്നെ പോലീസും അവിടേക്കെത്തി എന്നിട്ടെല്ലാം ചെക്ക് ചെയ്യും അപ്പൊ അവിടെ ചുരുട്ടിയിട്ട പേപ്പർ എടുത്ത് വായിച്ചു നോക്കി മീശക്കാരനോടും മരിയയോടും എന്താ നടന്നത് എന്ന് പോലീസുകാർ ചോദിക്കും അതിനിവരും ചർച്ചിൽ മയങ്ങി വീണ കാര്യവും വീട്ടിലേക്ക് വന്ന് ഡ്രിങ്ക്സ് കൊടുത്തതും വാച്ച് കാണുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും ചർച്ചിലേക്ക് പോയി വാച്ച് എടുത്ത് അതിനുശേഷം മീശക്കാരൻ്റെ കാറ്ററിംഗ് ബിസിനസിന്റെ ഓഫീസില് പാർട്ടിക്ക് പോയി രണ്ട് മണിക്കൂറിന് ശേഷം തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ജെറോം മരിച്ചു കിടക്കുന്നത് കണ്ടു എന്ന് പറയും അപ്പം ഇൻസ്പെക്ടറും ജെറോമിന്റെ കയ്യിലെ ഗണ്ണ് കാണിച്ച് എന്തിനാണ് വാങ്ങിച്ചത് എനിമീസ് ഉണ്ടോ എന്ന് ചോദിക്കും അതിന് മരിയും അങ്ങനെയൊന്നുമില്ല എല്ലാം അവരുടെ മൈൻഡിലാണ് ഡ്രഗ്സ് യൂസ് ചെയ്ത് ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് വിശ്വസിക്കും എന്ന് പറഞ്ഞു കരയും പോലീസും അവളെ സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തും അതിനുശേഷം പോലീസ് ആനിയോട് പോയി സംസാരിക്കും മരിയയും അവിടേക്ക് വന്ന് അവള് സംസാരിക്കില്ല ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയും അങ്ങനെ ഫോറൻസിക് ടീമും വന്ന് അവിടുന്ന് എവിഡൻസ് എല്ലാം കളക്ട് ചെയ്യും എന്നിട്ട് കോൺസ്റ്റബിൾ ലക്ഷ്മിയും ജെറോമിനും മരിയക്കും ഇടയിൽ പ്രശ്നങ്ങളുണ്ട് ഇതില് ആ മീശക്കാരനോട് അവിഹിതവും ഇത് മനസ്സിലാക്കി ജെറോമും ഇവരെ കയ്യോടെ പൊക്കാൻ പ്ലാൻ ചെയ്തു തിരിച്ചു വന്ന് ഇവർ ജെറോമിനെ കണ്ടതും ജെറോം ഇവരെ ഷൂട്ട് ചെയ്യാൻ നോക്കി ജെറോം മദ്യപിച്ചതുകൊണ്ടും ഇവർക്ക് നല്ല ബോധമുള്ളതുകൊണ്ടും ഇവർ തന്നെ അവനെ ഷൂട്ട് ചെയ്തിട്ട് ഇത് ആത്മഹത്യ എന്ന് നമ്മളെ വിശ്വസിപ്പിക്കാൻ നോക്കുകയാണ് എന്നിട്ട് ഇവിടെയുള്ള ബുക്സ് എല്ലാം നോക്കി ഇവർ നന്നായി പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയും എന്നാൽ ഇൻസ്പെക്ടർ അവൾ കരയുന്നത് കണ്ടില്ലേ കള്ളം പറഞ്ഞതാണെന്ന് തോന്നുന്നില്ല എന്ന് പറയും അതിന് കോൺസ്റ്റബിളും ആ മീശക്കാരനായിരിക്കും അത് ചെയ്തത് എന്ന് പറയും കാരണം എന്തോ അന്വേഷിക്കുന്നുണ്ട് പോലീസും അയാളോട് എന്താ അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കും അയാളും എൻ്റെ വാലറ്റ് മിസ്സായി അത് നോക്കിയതാണ് എന്ന് പറയും അപ്പോൾ ഇൻസ്പെക്ടറും ഇതൊരു കൊലപാതകം നടന്ന സ്ഥലമാണ് ഇവിടെ ഉള്ളതെല്ലാം എവിഡൻസ് ആണ് ഇയാളെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ കോൺസ്റ്റബിളിനോട് പറയും ശേഷം ഇൻസ്പെക്ടർ മരിയയോട് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് അടുത്തുള്ളവരാരും വന്ന് നോക്കിയില്ലേ എന്ന് ചോദിക്കും അതിന് മരിയയും ഇവിടെ താഴെയാണ് എൻ്റെ ബേക്കറി ബാക്കി ബിൽഡിങ്ങിലെല്ലാം ഓഫീസുകളാണ് ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാവരും നേരത്തെ പോയിട്ടുണ്ടാവും എന്ന് പറയും ഇൻസ്പെക്ടറും ബേക്കറിയിൽ പോയി നോക്കി ജെറോ മരിച്ച റൂമ് സീൽ ചെയ്തിട്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് മറിയയെ അവിടെ ഇരുത്തി സ്റ്റേഷനിലേക്ക് പോവും മരിയ ബേക്കറിയിൽ നിന്നും കട്ടിംഗ് മെഷീൻ എടുത്തോണ്ട് മേലെ വരും അപ്പോൾ അവിടേക്ക് ആൽബർട്ടും വരും രണ്ടാമത്തെ ഫ്ലോറിലെ പോലെ മേലെയും ഒരു റൂമുണ്ട് മാത്രമല്ല റൂമിനകത്തായി വേറൊരു റൂമും അങ്ങനെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ എന്തിനാണ് ക്രിസ്മസ് ട്രീയിൽ ഉണ്ടായിരുന്ന ഗിഫ്റ്റ് എങ്ങനെ ഇവിടെ വന്നു എന്നൊക്കെ നോക്കുമ്പോഴാണ് എന്താണ് സത്യത്തിൽ സംഭവിച്ചത് എന്ന് കാണിക്കുന്നത് ആക്ച്വലി മരിയയുടെ റൂം സെക്കൻഡ് ഫ്ലോറിലാണ് ഇവള് ജെറോമിനെ കൊല്ലാൻ വേണ്ടി ഇവരുടെ റൂമിൽ എന്തൊക്കെയാണോ ഉള്ളത് അതുപോലെ ഒരു സെറ്റപ്പ് മറ്റേ റൂമിലും സെറ്റ് ചെയ്യും ഒന്നുപോലും വിടാതെ എല്ലാം നോക്കി നോക്കി പല നാളുകളായി സെറ്റ് ചെയ്തതാണ് എങ്ങനെയെങ്കിലും പോലീസിനടുത്ത് കുടുങ്ങിയാൽ രക്ഷപ്പെടണം എന്ന് ആലോചിച്ച് വേറൊരുത്തൻ തൻ്റെ കൂടെയിരുന്ന് സാക്ഷി പറഞ്ഞാൽ ആർക്കും ഒരു ഡൗട്ടും വരില്ല എന്ന് തീരുമാനിച്ച് ഫസ്റ്റ് ആ റെസ്റ്റോറൻറ്റിൽ കണ്ട പയ്യനെ വെച്ച് പ്ലാൻ ചെയ്തു എന്ന് അവൻ പാതിയിൽ പോയി പക്ഷേ ഇതൊന്നും അറിയാതെ ആൽബർട്ട് ഇതിൽ വന്ന് കുടുങ്ങി അങ്ങനെയാണ് ആൽബർട്ട് തേർഡ് ഫ്ലോറിൽ ഗ്രാമ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ ആനിയെ ബെഡ്റൂമിൽ കിടത്താണെന്ന് പറഞ്ഞ് ബാക്ക് സൈഡിലൂടെ വന്ന് സെക്കൻഡ് ഫ്ലോറിലെ റൂമിൽ കൊണ്ടുപോയി കിടത്തും എന്നിട്ട് അവിടുന്ന് ഡെറോമിനെ നന്നായി മദ്യം കുടിപ്പിച്ച് ഗണ്ണെടുത്ത് അവന്റെ കയ്യിൽ പിടിപ്പിച്ച് ഷൂട്ട് ചെയ്യിക്കും ഈ സൗണ്ട് കേട്ടതുകൊണ്ടാണ് ഗ്രാമഫോൺ ഓഫ് ആയതെന്ന് കരുതി ആൽബർട്ട് ശരിയാക്കിയത് എന്നിട്ട് ഒന്നും പോലെ വന്ന് ആനിയെ ഞാൻ ഉറക്കി എന്നും പറഞ്ഞ് ഡ്രിങ്ക്സ് കൊടുത്ത ശേഷം വാക്കിങ്ങിന് പോയത് പിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ മരിയ ആൽബേർട്ടിനെ സെക്കൻഡ് ഫ്ലോറിലെ വീട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ടു വന്നത് അവിടെയാണ് ജെറോം മരിച്ചു കിടക്കുന്നത് ഇത് തന്നെയാണ് മീശക്കാരനുള്ളപ്പോഴും ചെയ്തത് ഇതെല്ലാം മരിയയുടെ പ്ലാനാണ് ജെറോമിന്റെ ടോർച്ചർ സഹിക്കാൻ കഴിയാതെയാണ് മരിയ ഈ തീരുമാനമെടുത്തത് ആൽബേർട്ടും ഇനി എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ തേർഡ് ഫ്ലോറിൽ സെറ്റ് ചെയ്ത് എല്ലാം ബേക്കറിയിലിട്ട് കത്തിക്കാൻ പോവാണ് എന്ന് മരിയ പറയും ആൽബേർട്ടും അതിന് ഹെൽപ്പ് ചെയ്യും എന്നിട്ട് എല്ലാം പൊട്ടിച്ച് ബേക്കറിയിലിട്ട് കത്തിക്കും ഇപ്പൊ മീശക്കാരന്റെ വോളറ്റും കിട്ടി മരിയ മര്യാദം തീയിലിട്ട് കത്തിക്കാൻ പറയും അതിൽ മീശക്കാരന്റെ ഫാമിലിയുടെ ഫോട്ടോ കണ്ടതും ആൽബർട്ടും ഇത് ചർച്ചിലിടാമെന്ന് പറയും എല്ലാം കഴിഞ്ഞ ശേഷം മരിയ ഇതെല്ലാം എന്റെ മകൾ ആനിക്ക് വേണ്ടിയാണ് ചെയ്തത് ജെറോം ഉണ്ടെങ്കിൽ അവൻ അവളെ കൊല്ലും ഇപ്പോഴും വല്ലാതെ ടോർച്ചർ ചെയ്യുന്നുണ്ട് എന്റെ മകൾ ഒരു അനാഥയായി ജീവിക്കാൻ പാടില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയും ആൽബർട്ടും ഇതെല്ലാം അവസാനിപ്പിച്ചതിന് ശേഷം നമുക്ക് കാണാമെന്ന് പറഞ്ഞ് ആ ബേർഡിന്റെ ടോയ് അവിടുന്ന് റൂമിൽ തന്നെ വിട്ടിട്ട് പോവും നെക്സ്റ്റ് ഡേ മീശക്കാരൻ കോൺസ്റ്റബിൾ ലക്ഷ്മിയോട് ഞങ്ങളുടെ കൂടെ ഒരുത്തനും കൂടെ ഉണ്ടായിരുന്നു അവന് ഞങ്ങൾ വാച്ച് എടുക്കാൻ പോകുമ്പോൾ വീട്ടില് ഡ്രോപ്പ് ചെയ്തിട്ടാണ് പോയത് എന്ന് പറയും അവനെ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടി പോവും ആൽബർട്ടും അപ്പോഴാണ് ഉറങ്ങി എഴുന്നേൽക്കുന്നത് അവിടേക്ക് പോലീസ് എത്തി ആൽബേർട്ടിനെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരും അതേസമയം മരിയയും ആനിയെയും കൂട്ടി സ്റ്റേഷനിലേക്ക് വരും ആനിയുടെ കയ്യിൽ ആൽബർട്ട് കൊടുത്ത ബേർഡിന്റെ ടോയ് ഉണ്ടായിരുന്നു ഒരു സൈഡില് ആൽബേർട്ടിനോട് ഇൻസ്പെക്ടറും മറ്റേ സൈഡില് മരിയയോട് കോൺസ്റ്റബിളും നൈറ്റ് എന്താ നടന്നത് എന്ന് എൻക്വറി നടത്തും രണ്ടു പേരും ഒരേപോലെ മീശക്കാരന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നടന്ന കാര്യങ്ങൾ പറയും മീശക്കാരനും അവിടെ നടന്ന കാര്യമൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് ജെറോ മരിക്കുന്നതിന് മുമ്പ് മരിയയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ പേഴ്സ് സോഫയില് മേലെ വെച്ചിരുന്നു അങ്ങനെ ജെറോ മരിച്ച ശേഷം തിരിച്ചു വന്നപ്പോൾ അവിടെ അത് കാണുന്നില്ല എന്ന് പറയും ഇപ്പൊ പോലീസും ഇവർ പോയ ശേഷം ആരോ അവിടേക്ക് വന്നിട്ടുണ്ട് അവൻ ജെറോമിനെ കൊന്ന ശേഷം ആ പേഴ്സ് എടുത്തിട്ടുണ്ടാവണം അവനാണ് കൊലയാളി അവനെയാണ് കണ്ടെത്തേണ്ടത് എന്ന് പറയും അങ്ങനെ മൂന്ന് പേരുടെ അടുത്തു എന്തോ എന്തോ എഴുതിവാങ്ങി കേസ് കഴിയുന്നത് വരെ വേറെ എവിടേക്കും പോകരുത് എന്ന് പറഞ്ഞ് പറഞ്ഞയക്കും അപ്പൊ പെട്ടെന്ന് ആൽബേർട്ടിനോട് നീ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് ചോദിക്കും അതിന് ആൽബർട്ടും ഇത്രയും കാലം ഒരു കൊലക്കേസിൽ ഞാൻ ജയിലായിരുന്നു ഇന്നലെയാണ് റിലീസായത് എന്ന് പറയും പോലീസും അവനോട് റിലീസിംഗ് ഓർഡർ കാണിക്കാൻ പറയും ആൽബർട്ടും പോക്കറ്റിൽ നോക്കിയപ്പോൾ അതിൽ മീശക്കാരന്റെ പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് അത് വീട്ടിലുണ്ട് നാളെ കൊണ്ടുവരാം എന്ന് പറയും ഇൻസ്പെക്ടറും നാളെ അതിന്റെ കോപ്പി കൊണ്ടുവരണം എന്നും പറയും അങ്ങനെ എല്ലാം നന്നായി അവസാനിച്ചു എന്ന് കരുതി എല്ലാവരും അവിടുന്ന് പോവും അപ്പോൾ ആനി അവളുടെ അടുത്തുണ്ടായിരുന്ന ബേർഡിന്റെ ടോയ് അവിടെ വിട്ടിട്ട് വന്നതുകൊണ്ട് കോൺസ്റ്റബിളും അത് അവൾക്ക് കൊടുക്കും എന്നിട്ട് ഈ താര വാങ്ങിച്ചു തന്നത് എന്ന് ചോദിക്കും അതിന് അന്ന് വരെ സംസാരിക്കാതിരുന്ന ആനി ആൽബർട്ടിനെ ചൂണ്ടിക്കാണിച്ച് അവൻ്റെ പേര് പറയും ഇത് കേട്ട് എല്ലാവർക്കും സന്തോഷമായി മരിയ ഓടി വന്ന് ആനിയെ കെട്ടിപ്പിടിക്കും തൻ്റെ മേലെ കുറ്റം വരുമെന്ന് മനസ്സിലാക്കിയ ആൽബർട്ടും മീശക്കാരൻ്റെ പേഴ്സ് തിരിച്ചു കൊടുത്ത് താനാണ് ജെറോവിനെ കൊന്നത് എന്ന് പറഞ്ഞ് കുറ്റം ഏറ്റെടുക്കും എന്നിട്ട് അവൻ്റെ അടുത്തുണ്ടായിരുന്ന റിങ് മരിയയുടെ വിരലിൽ അണിയിക്കും എന്നാൽ ഈ റിങ് മരിയയുടെ വീട്ടിൽ നിന്ന് എടുത്തതാണ് എന്ന് ആൽബേർട്ട് കള്ളം പറയും അങ്ങനെ ആൽബർട്ട് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് സത്യത്തിൽ ഈ സീനില് ആൽബർട്ട് മരിയയെ പ്രപ്പോസ് ചെയ്തതാണ് മരിയയും അത് ആക്സെപ്റ്റ് ചെയ്തു അങ്ങനെ ഈ കഥ അവസാനിക്കും ഈ സിനിമ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ അപ്പ അടുത്ത വീഡിയോയുമായി കാണാം ബായ്